ഇത് നല്ല ഉപ്പും എരിവും പുളിയും ഒക്കെ പിടിച്ച് നല്ല പാകത്തിന് തയ്യാറായിരിക്കുകയാണ്. ഇനി ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം. അസ്സലാമു അലൈക്കും. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റിജ്ന സിന്നയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ ഈ തിലോപ്പിയ ഫിഷ് ഒന്ന് പൊള്ളിച്ചെടുക്കുകയാണ്. അതിനായി ഇവിടെ എടുത്തിട്ടുള്ളത് ഞാൻ 3 പച്ചമുളക് ചതച്ചത്, കറിവേപ്പില, ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി വെള്ളത്തിലിട്ടു വെക്കണം. ഒരു തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. 4 സവാള ഇതുപോലെ അരിഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇതിനായി എടുത്തിട്ടുള്ള മസാല കൂട്ടുകൾ: 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, അല്പം മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ കുരുമുളക്, കറി മസാല ഇവ പൊടിച്ചെടുത്തിട്ടുണ്ട്. അല്പം നാരങ്ങ നീര് കൂടി ചേർക്കണം. പാകത്തിന് ഉപ്പ് കൂട്ടിച്ചേർത്ത് ഈ മസാലകളെല്ലാം കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്ത് അരമണിക്കൂർ വെച്ചതിന് ശേഷം ഞാൻ ഇതുപോലൊരു പാനിൽ അല്പം കറിവേപ്പിലയും എണ്ണയും ഒക്കെ ഒഴിച്ച് മീൻ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഇതൊരു പകുതി ഫ്രൈ ആയാൽ മതി. ഈ മീൻ ഫ്രൈ ആയി വരുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഒന്ന് വഴറ്റിയെടുക്കാം. അതിനായി ഞാൻ പാനിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. ഈ എണ്ണ നല്ലതുപോലെ ഒന്ന് തിളച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് വഴറ്റി കൊടുക്കാം. ഇത് തിലോപ്പിയ മീനാണ്. ഇത് കറി ഉണ്ടാക്കുകയാണെങ്കിൽ കഴിക്കാൻ അത്ര ടേസ്റ്റായിട്ട് തോന്നാറില്ല. എന്നാൽ ഇതൊന്ന് പൊള്ളിച്ചെടുക്കുകയാണെങ്കിൽ ഇത് മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാൻ. നല്ല ടേസ്റ്റുമാണ്. അങ്ങനെ ഞാൻ സവാള ഒന്ന് വഴറ്റിയതിന് ശേഷം അതൊന്ന് അടച്ചു വെച്ച് കൊടുത്തിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കി ചേരുവകൾ കൂടി ചേർക്കാം. ഇത് വെളുത്തുള്ളി, ഇഞ്ചിയൊക്കെ പേസ്റ്റാക്കിയതാണ്. ഇതിൻ്റെ അളവ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. സവാള വഴറ്റാൻ വയ്ക്കുമ്പോൾ അല്പം ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക. മുളക് ഞാൻ ഇതിൽ ചതച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇതിൽ അരിഞ്ഞ മുളക് കൂടി ഇട്ട് കൊടുക്കുകയാണ്. എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇതെല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കുക. ഇത് കുറച്ച് സമയം ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതൊരു മൂടി കൊണ്ടൊന്ന് അടച്ചു കൊടുക്കണം. തീ സിമ്മിലിട്ട് മാത്രം ചെയ്താൽ മതി. ഈ സവാള ഒന്ന് പാകമായി വരുമ്പോഴേക്കും ഞാൻ ഇതിലേക്ക് 2 സ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൽ നല്ലതുപോലെ എരിയും പുളിയും ഒക്കെ പിടിച്ചെടുക്കുമ്പോഴാണ് വളരെയധികം ടേസ്റ്റ്. ഇതിൻ്റെ പച്ചമണമൊക്കെ പോകുന്നതുവരെ ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി ഒരു 10 മിനിറ്റ് അടച്ചു വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ മീൻ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത്ര പാകമായാൽ മതി, നല്ലതുപോലെ മൊരിയണ്ട. ഞാനിവിടെ ഒരു വാഴയില വാട്ടിയെടുത്ത് വെച്ചിരിക്കുകയാണ്. ഇതിലേക്ക് ഞാൻ നമ്മൾ തയ്യാറാക്കിയ മസാലയിൽ നിന്ന് കുറച്ച് വെച്ച് കൊടുത്തിരിക്കുകയാണ്. ഇനി ഇതിന് മുകളിലേക്ക് നമ്മൾ തയ്യാറാക്കിയ ഫ്രൈ കൂടി എടുത്ത് വെച്ച് കൊടുക്കുകയാണ്. ഒരു ഫ്രൈ എടുത്ത് വയ്ക്കുകയാണ്. അങ്ങനെ തയ്യാറാക്കി വെച്ച ഫ്രൈ ഇതിന് മുകളിലേക്ക് വെച്ച് കൊടുത്തു. ഇനി ഇതിൽ നിന്ന് അല്പം മസാല കൂടി ഈ ഫ്രൈയുടെ മുകളിലായി വെച്ച് കൊടുക്കുകയാണ്. ഇതുപോലെ ഞാൻ ഇതിൽ വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്ന പുളി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു, കാണിക്കാൻ വിട്ടുപോയി. ഞാൻ ഇതുപോലെ വെച്ചതിന് ശേഷം ഈ വാഴയിലൊന്നും മടക്കി കെട്ടി കൊടുക്കുകയാണ്. എല്ലാം ഇതുപോലെ ഒന്ന് കെട്ടി തയ്യാറാക്കി എടുക്കണം. ഇല ഒന്ന് പൊട്ടിപ്പോകാതെ വേണം ഇത് ശ്രദ്ധിച്ച് കെട്ടി വയ്ക്കുവാൻ. ഇതുപോലെ എല്ലാം ഒന്ന് കെട്ടി തയ്യാറാക്കിയതിന് ശേഷം ഇതുപോലെ അല്പം എണ്ണ ഒഴിച്ച് കൊടുത്ത് ഇങ്ങനെയൊന്ന് വെച്ച് ഫ്രൈ ചെയ്തെടുക്കണം. ഇത് ആദ്യം നമ്മൾ പകുതിയെ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുള്ളൂ. ഇങ്ങനെ വയ്ക്കുമ്പോൾ നല്ലതുപോലെ അതിലിരുന്നൊന്ന് വെന്തൊക്കെ കിട്ടും. അത് മാത്രവുമല്ല ഇത് വളരെ അധികം ടേസ്റ്റിയുമാണ്. അങ്ങനെ ഞാൻ ഈ ഫ്രൈയുടെ കെട്ടൊക്കെ അഴിച്ചെടുത്തിരിക്കുകയാണ്. പാകമായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ടേസ്റ്റ് നോക്കാം. ഇത് നല്ല ഉപ്പും എരിവും പുളിയും ഒക്കെ പിടിച്ച് നല്ല പാകത്തിന് തയ്യാറായിരിക്കുകയാണ്. ഇനി ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം. നല്ല രുചിയുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.